അച്ഛനെ അച്ഛനെ സംസ്കരിച്ച വീട്ടിൽ തന്നെയാണ്. ഓക്കെ, അതിൻ്റെ ഒരു മണ്ഡപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, കാണാം. അവിടെയാണ് അച്ഛനെ ദഹിപ്പിച്ചത്. ദഹിപ്പിച്ചത് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഈ വീടുകളിലൊക്കെ ഈ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് സംസ്കരിക്കുന്നത്. അമ്മേ, മുത്തശ്ശിയെ, ചിറ്റയൊക്കെ അവിടെയാണ്. അപ്പം അച്ഛനോട് ചോദിച്ചു, അച്ഛാ അച്ഛന് ഇതിൻ്റെ ദൈവവിശ്വാസമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു, അല്ല വിശ്വാസമില്ല, പിന്നെ അപ്പം ഈ മരിച്ചു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും വിശ്വാസത്തിൽ വേണമല്ലോ നമുക്ക് അടക്കാനായിട്ട്. അച്ഛനോട് തന്നെ ചോദിച്ചു. ആ അച്ഛനങ്ങനെ അതിനെപ്പറ്റി ഞങ്ങൾ എല്ലാം കാര്യങ്ങളും സംസാരിക്കാൻ കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെ ഒരു വിശ്വാസമല്ല, പക്ഷെ ആ സമയത്തെങ്കിലും ഒരു എന്താണ് മനസ്സിൽ, എനിക്ക് അങ്ങനെ എന്ത് വേണം നിങ്ങൾ ചെയ്തു, പിന്നെ കുടിച്ചിടുവോ ചുട്ട് കരിക്കുവോ എന്ത്, അതെനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ചെന്നാലും അതിൻ്റെ ഒരു എന്തെങ്കിലും. അപ്പം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ഞാൻ അച്ഛൻ പണ്ടൊരു ചെറിയ കവിത എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒരു കല്ലേ കൊത്തി വെച്ചിട്ട് അതവിടെ വെച്ചേക്കെന്ന് പറഞ്ഞു. എന്നാൽ എവിടെ വെച്ചാലും കവിത. അപ്പം അന്നങ്ങനെ പറഞ്ഞു, അത് വിട്ടു. അപ്പം ഞാൻ അതാണിപ്പോൾ ഈ ഇതുവരെ ഇതാണ്. മലയാളം വായിക്കാൻ അറിയോ? ഏറെ കുറെ അറിയില്ല. എന്നാൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്തൊരത്ഭുതം, എന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചതോ, അല്ല ഞാൻ എന്നിൽ കൂടി പ്രപഞ്ചം സൃഷ്ടിച്ചതോ? ഉത്തരം കാണാത്തൊരു ചോദ്യങ്ങൾക്ക് അവസാനം ഉത്തരം എഴുതുമെൻ മരണപത്രത്തിൽ ഞാൻ. വളരെ രസമായിട്ടുണ്ടത്. അപ്പം ഇത് ഞാൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇതാകുമ്പോൾ ഒരു നമ്മുടെ കൃഷ്ണശിലയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. വടകരയിൽ അവിടുന്ന് കുറേ ആൾക്കാർ വന്നിട്ട് നമ്മൾ ശ്രീരാമല്ലേ നമ്മൾ